ഇന്നീ ഒരു ദിവസം മുഴുവൻ നമ്മളിൽ പലരുടെയും ഒരുപാട് ഉള്ളിൽ വിഷമം തോന്നിച്ചൊരു കാര്യമാണ് സൈലന്റ് വാലിയിൽ നടന്ന ആ ആനയുടെ മരണം, അതും ഗർഭിണിയായ ആനയുടെ മരണം. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് തീർച്ചയായും മനുഷ്യത്വമുള്ള പലരുടെയും മനസ്സിൽ സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നൊരു ഈ ഒരു ദിവസം മുഴുവൻ ഫോൺ തുറന്ന് നോക്കിയാൽ സോഷ്യൽ മീഡിയയിലാവട്ടെ, പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളാവട്ടെ, ഒക്കെ തന്നെ ഈ ഒരു ആനയെക്കുറിച്ചാണ്. പലരും വളരെയധികം വിദ്വേഷത്തിലാണെങ്കിൽ ഇത്തരമൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നതിന്. കേരളീയരെന്ന് പറയുമ്പോൾ ആനകളോടൊരു പ്രത്യേക കമ്പമുള്ളവരാണ്. ഞാനടക്കം നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും, നാട്ടാനയാവട്ടെ, കാട്ടാനയാവട്ടെ, പിടിയാനയാവട്ടെ, എന്തും ആവട്ടെ, ആനകളോടൊരു പ്രത്യേക ഇഷ്ടമുള്ളവരാണ് നമ്മൾ. ഇനി ആന എന്ന് തന്നെ കണക്ക് കൂട്ടണ്ട, ഒരു ജീവി, ഒരു ജീവനുള്ള മൃഗമല്ലേ മരിച്ചിരിക്കുന്നത്? നമ്മളെപ്പോലെ, മനുഷ്യരെ പോലെ തന്നെ വേദനയും സന്തോഷവും സങ്കടവും ഒക്കെയുള്ള ഒരു ജീവിയല്ലേ മരിച്ചിരിക്കുന്നത്? ആ ഒരു സങ്കടം തീർത്തും മായ്ച്ചു കളയാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെയും ഈ ഒരു ഹോൾ ഡേ റൂയിൻ്റായിരുന്നു മനസ്സ് മുഴുവൻ ഈ ഒരു കാര്യം തന്നെ. വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഇമോഷൻസ് ബേസ്റ്റ് ഔട്ട് ചെയ്യാൻ, അഥവാ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സംഭവം നടന്നിട്ടുള്ളത് ഈ പരിസരവാസികൾ അഥവാ അവിടുത്തെ ഗ്രാമവാസികൾ ഈ കാട്ടുപന്നികളൊക്കെ ഇല്ലേ, അവർ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഈ കാട്ടുപന്നികൾ, മറ്റ് ജീവികൾ, ഇവരെയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ പഴങ്ങൾ, അവർക്കിഷ്ടമുള്ള ഈ മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾക്കുള്ളിൽ ഈ സ്ഫോടന വസ്തുക്കൾ, ക്രാക്കേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഇവർ വരുന്ന വഴിയിലിത് വെക്കും. അപ്പോൾ ഇവർ വിശന്ന് വരുന്ന മൃഗങ്ങൾ എന്താ ചെയ്യുക, ഇത് കാണുമ്പോൾ എടുത്ത് ഭക്ഷിക്കും. അങ്ങനെ അത് അവരുടെ ഉള്ളിലിരുന്ന് പൊട്ടുകയോ മറ്റെന്തെങ്കിലും വ്രണം സംഭവിക്കുകയോ വഴി അവർ മരിച്ചു പോകും. കൃഷിക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു കാര്യം തന്നെയായിരിക്കും ഇവിടെ നടന്നിട്ടുള്ളത്. വിശന്ന് വരുന്ന ആന അതെടുത്ത് സ്വയം കഴിച്ചതാണോ അതോ വേറെ ആരെങ്കിലും കൊടുത്തതാണോ അതിപ്പോഴും വ്യക്തമല്ല. ആരെങ്കിലും കൊടുത്തതാണെന്നുണ്ടെങ്കിൽ അത് വളരെ ക്രൂരമായിപ്പോയി. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു ആനയുടെ വിധിയാണ്. എന്നിരുന്നാലും ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത്. ഇത്രയും വിശന്ന് വന്ന് ആ ആന അത് കഴിച്ചിരിക്കാം. അതിനുശേഷം അത് അതിൻ്റെ ഉള്ളിലിരുന്ന് പൊട്ടിയെന്നാണ് അധികൃതർ പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താടിയലിനും മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ക്ഷതം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്രണങ്ങൾ പഴുത്ത് പുഴുക്കൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പോരാത്തതിന് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ജീവൻ കൂടി ആ ആനയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഗർഭിണിയായ ഒരു ആനയായിരുന്നു അത്. വേദന സഹിക്കാനാവാതെ ഈ ആന പലതും ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. അവസാനം ആ ഒരു വേദനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ വന്ന് ഈ ആന അവസാനം നിൽക്കുന്നത്. രണ്ട് ദിവസമായിട്ട് വേറെ എന്ത് ചെയ്തിട്ട് ഈ ആന കരയ്ക്ക് കയറാതെ കണ്ടപ്പോഴാണ് നാട്ടുകാർ ഈ മൃഗസംരക്ഷകരെയൊക്കെ വിളിച്ച് വരുത്തുന്നത്. അങ്ങനെ കുമുക്കി ആനകളെ ഉപയോഗിച്ച് ഈ ആനേനെ അവർ കരയ്ക്ക് കയറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് ആനയ്ക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ കാട്ടിനുള്ളിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ബാക്കി ഉള്ളിലെ ഈ വ്രണങ്ങളും മറ്റ് കാര്യങ്ങളും ആന ഗർഭിണിയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അവർ കാട്ടിൽ തന്നെ ആനേനെ സംസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ ഈ ഒരു സങ്കടവും വേദനയും തന്നെയാണ് ഈ ഒരു ന്യൂസ് കേട്ട പലർക്കും തോന്നിയിട്ടുണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ, അപകടങ്ങളെ നമുക്ക് ഒഴിഞ്ഞ് മാറ്റാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത്തരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എന്തായാലും ഈ ആനയ്ക്ക് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഈ പഴം കൊടുത്തതായിരിക്കില്ല മേ ബി, പക്ഷേ വേറൊരു ജീവിനെ കൃഷി നശിപ്പിക്കരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വേറൊരു മൃഗത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അവരതങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ഈ പഴത്തിൻ്റെ ഉള്ളിലൊക്കെ സ്ഫോടന വസ്തു നിറച്ച് വെച്ചിട്ടുണ്ടാവുക. അത്തരം കാര്യങ്ങളൊക്കെ തീർത്തും മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് വേറെ എന്തൊക്കെ വഴികളുണ്ട്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഹാംലെസ് ആയിട്ടുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കാൻ, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ നമ്മൾ മനുഷ്യരെ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അങ്ങോട്ടുള്ള കാലത്തെങ്കിലും ഇത്തരം കാര്യങ്ങളോ ഇത്തരം വാർത്തകളോ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.